മൃദുല അവൻ ക്ലാസ് കുഴപ്പമുണ്ടാക്കിയല്ലേ? ഏയ് ഇല്ല, എന്നാ ഉണ്ടാക്കും. അവൻ ആള് ശരിയല്ല. വയസ്സ് കാലത്ത് പഠിക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചേക്ക്. അവൻ എന്തെങ്കിലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്താൽ മൃദുല എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ മാനേജ്മെന്റ് പ്രസന്റ് ചെയ്തോളാം. പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടാക്കിയല്ലേ? പ്രിൻസിപ്പാൾ പറഞ്ഞു കേട്ടല്ലോ, സെന്റ് ഫിലോമിനാസിനെ പുറത്താക്കിയതാണ്. ഇവിടത്തെ കുട്ടികളോടൊന്നും വിളമ്പാൻ നിൽക്കണ്ട, ദോഷം നിനക്കല്ല പ്രിൻസിപ്പാളിന്. ഇയാളുടെ തടക്കം ഇപ്പൊ തന്നെ പലരുടേതായി കാല് പിടിക്കുന്നു. പിന്നെ ഒരു കാര്യം, ഇവിടെ നിനക്ക് ശരിയാവില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചങ്ങ് പൊയ്ക്കോളണം, നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക്. അല്ലാതെ എന്നെ ഇനിയിട്ട് ബുദ്ധിമുട്ടിക്കരുത്. ഹോസ്റ്റലി കാര്യം പറഞ്ഞിട്ടുണ്ട്, നേരെ എന്ന് എന്റെ മേടിനെ കണ്ടാൽ മതി, ഞാൻ ഇറങ്ങാം. ആ ഇന്ന് രാത്രി ഞാൻ സൗദിക്ക് വിളിക്കും, നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വല്ലതും പറയാനുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ആണല്ലോ ആദി. സ്നേഹം വേണോന്ന് ഞാൻ പറയുന്നില്ല, അല്പം നന്ദിയെങ്കിലും കാണിക്കാം അവരോട്. ആ കണ്ണീര് തുടച്ചു കളയും, ഈ മുഖത്തിന് അത് ചേരില്ല. നമ്മൾ എങ്ങോട്ടാ ചായ? ഒന്ന് അടങ്ങടാവേ, എത്തും പറയാലോ. എങ്ങനെ ഇഷ്ടപ്പെട്ടോ വീട്? ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഇന്ന് മുതൽ ഇങ്ങോട്ട് താമസം മാറ്റുന്നു. ആ കാലിത്തൊഴുത്ത് പോലുള്ള ഹോസ്റ്റൽ മുറിയിൽ എങ്ങനെയാടാ കഴിയുന്നേ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ വേണ്ടേ? ഒരു ജോണി വക്കർ സ്റ്റൈല്. എന്റെ അമ്മച്ചിയോ, നമ്മൾ ഇങ്ങോട്ട് താമസം മാറണമെന്നോ? അടുത്ത വീട്ടിൽ ചില കളറൊക്കെ കാണുന്നുണ്ട്, സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം കേട്ടോ, ചളവാക്കരുത്. അത് ടീച്ചറാ, മൃദുല ടീച്ചർ. വരൂ. ആരാ? ഞാൻ പറഞ്ഞില്ല അമ്മയുടെ അടുത്ത് എന്നെക്കാൾ പ്രായമുള്ള ഒരു സ്റ്റുഡന്റ് വന്നിട്ടുണ്ട് എന്റെ ക്ലാസ്സിലെന്ന്? ഇതാണ്? അതിപ്പോ നീ പറഞ്ഞ പോലെ ഒരു പ്രായമൊന്നും. ഞാനും പിള്ളേരും അപ്പുറത്തെ വീട്ടിൽ താമസം തുടങ്ങി. ടീച്ചറാ ഇവിടെ താമസിക്കുന്നത് ഇപ്പോഴറിഞ്ഞ, അപ്പൊ വന്നൊന്ന് പറഞ്ഞിട്ട് പോകാൻ തരും. നന്നായി. ഇവിടെ ഇവളും ഞാനും ഒരു പണിക്കാരിക്കുട്ടി മാത്രമേ ഉള്ളൂ. ഒന്ന് നിലവിളിച്ചാ കേക്കാൻ അടുത്ത ആളായല്ലോ. പുറത്തുനിന്ന് കാണുമ്പോഴുള്ള ത്രില്ല് കോളേജിൽ ജോയിൻ ചെയ്തപ്പോ ഉണ്ടോ? ഇന്നില്ലാതെ. നല്ല കോളേജാ. ഇവൾ ഓരോ കഥകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതുപോലെ പോക്കിരി പിള്ളേര് പഠിക്കാനല്ല കുട്ടികളൊന്നും വരുന്നത്. നമസ്കാരം. നമസ്കാരം. ജോണി അപ്പുറത്തെ വീട്ടിൽ താമസം തുടങ്ങി. ഞാൻ ട്രൈ ചെയ്തപ്പോ ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്നില്ലെന്നാണല്ലോ പറഞ്ഞത്. വാടകയ്ക്കല്ല, ഞാനത് വിലക്ക് വാങ്ങിച്ചു. ഞാനങ്ങ് ചെല്ലട്ടെ, പിള്ളേര് ബഹളം. ഇത് അന്തസ്സുള്ളവർ താമസിക്കുന്ന ഏരിയ, ഒച്ചയും ബഹളം ഒന്നും ഉണ്ടാക്കാതെ കഴിയാൻ പറയണം. തൊട്ടടുത്ത വീട്ടിൽ എസ് ഐ പുട്ടണേ. എന്ന് കരുതി മനുഷ്യന് മുണ്ടാട്ടം ഇല്ലാണ്ടിരിക്കാൻ പറ്റുമോ? കുട്ടികളുടെ ഒച്ചയും ബഹളവും കേൾക്കുന്ന ഒരു രസമല്ലേ. ഞാനങ്ങ് പോയേക്കോ. അതെ, തന്റെ ഷൈനിങ് ഇത്തിരി കൂടുന്നുണ്ട്, തന്റെ വേഷം കെട്ടലൊക്കെ കൈ വെച്ചാ മതി. ഞാൻ എന്തുദ്ദേശാ പറഞ്ഞെന്ന് മനസ്സിലായല്ലോ. പണിക്കരേ, ക്യാമ്പസിനകത്ത് ഞാൻ ഡീസന്റാ, എന്ന് വെച്ച് പുറത്തങ്ങനെയല്ല. തറയെന്ന് വെച്ചാ പൂലോക തറയാ. ഈ ഉപ്പുമാങ്ങ പറഞ്ഞ പോലത്തെ മോന്നുണ്ടല്ലോ, നിലത്ത് പിടിച്ച് ഉറച്ചുകളയും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. എന്നാ ശരി, പറഞ്ഞ പോലെ. ചാന്ദിനിയെ എനിക്കൊന്ന് കാണണം. ഞാൻ റിലേറ്റീവ് ആണ്, എനിക്കൊരു കാര്യം പറയാൻ. പുറത്ത് വെയിറ്റ് ചെയ്യൂ. ബോബി, കാണണമെന്ന് തോന്നി, പിന്നെ സംസാരിക്കണമെന്നും, അതുകൊണ്ടാ കള്ളം പറഞ്ഞേ.
എനിക്ക് റിലേറ്റീവ്സ് ഇല്ല, ഫ്രണ്ട്സും. ഇതുപോലെ ആരെങ്കിലും വന്നാൽ ദയവ് തന്നെ വിളിക്കരുത്. എന്നിട്ട് സംഭവം എവിടെ ആയി? കക്ഷി വളയോ? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ആകെ അറിയാവുന്നത് എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ആ മുഖം മറക്കാൻ കഴിയില്ല. എങ്ങനെയത് പറയണം എന്നെനിക്കറിയില്ല. പക്ഷെ ചാന്ദിനി മനസ്സിലാക്കണം. എനിക്ക് ചാന്ദിനിയെ നോക്കൂ, ഒരു വർഷത്തിനിടെ ഇതിപ്പോ എന്റെ മൂന്നാമത്തെ കോളേജാ. ഇവിടെ വരും മുമ്പ് ഇതുപോലെയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതേ വാക്കുകളുമായി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഒരു പെൺകുട്ടിയല്ല ഞാൻ. എനിക്ക് ഇപ്പൊ തന്നെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. എന്നെ വെറുതെ വിട്ടേക്കോ പ്ലീസ്. ഈ പ്രേമം എന്ന് പറയുന്നത് ചുമ്മാ കളിയായിട്ടാണോ അതോ സീരിയസ് ആയിട്ടാണോ? അസ്ഥി പിടിച്ചു പോയി പറഞ്ഞില്ലേ? അതെ, നമ്മൾ ഈ വീഴ്ത്താനുള്ള ഒരു നമ്പർ ഇറക്കുമ്പോ അത് രണ്ടു തരത്തിലുണ്ട്, കളിയായിട്ടുള്ളതും കാര്യമായിട്ടുള്ളതും. അച്ചായൻ കുറെ നേരമായിട്ട് വകുപ്പ് പറയുന്നല്ലേ, കാര്യത്തിലേക്ക് വരുന്നില്ലല്ലോ. എന്റെടാ നീ തന്നെ ഈ പറയുന്നേ, ഇത് ശരിക്കും ആലോചിച്ച് പ്ലാൻ ചെയ്ത് മുട്ടില്ല ചീറ്റി പോകും. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കത്ത് പറഞ്ഞ ചാമ്പ്യാലോ, പോടെ കത്തൊക്കെ പഴയതാ. പഴയ കത്തല്ല, പുതിയ തുറന്ന് എഴുന്ന കാര്യമാ പറയുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ സിമ്പതി കിട്ടണം. ഇവന്റെ മേലെ സഹതാപം ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഐറ്റം. സഹതാപം കിട്ടാ ഈസിയാ, അവന്റെ SSLC ബുക്ക് കാണിച്ചു കൊടുത്താ. കളിയാക്കാതെടാ ഉള്ളി, പ്രേമം ജനിക്കുന്ന സഹതാപത്തിൽ നിന്നാ. പ്രസിദ്ധമായ പല പ്രേമങ്ങളും അച്ചായ ഇത് ദേവാനന്റെ കാലമല്ല, സൽമാൻ ഖാന്റെ. അറിയാവിടാ ഉവേ, എന്നെ അത്ര അപ്ഡേറ്റഡ് ആക്കണ്ട. എന്നാ പറ അച്ചാൻ ഐഡിയ പറ. അതായത് നല്ല നാല് വാചകങ്ങൾ എഴുതി ഉണ്ടാക്കണം, മാരക വാക്കുകളായിരിക്കണം. എന്നിട്ട് നാളെ രാവിലെ കാണുമ്പോ മുഖത്ത് നോക്കി ഒരൊറ്റ ഐഡിയ ഉള്ള പക്ഷെ ആള് എന്നാ എടാ നമുക്ക് പരിഹാരം ഉണ്ടാക്കാവുന്നേ. അച്ചാനല്ലേ മോനെ പറയുന്നേ. അച്ചായ ഞാൻ ചുമ്മാ തമാശ മൂടലല്ല, ഒരുപാട് ഇഷ്ടമായി എനിക്ക്. പക്ഷേ തിരിച്ചാ കൊച്ചിന് അങ്ങനെ തോന്നുന്നില്ലേ? വിട്ടേക്കാം, ഡിസ്റ്റർബ് ചെയ്യണ്ട. അച്ചായ സമയം എങ്ങനെ പോവാ? നീ തന്നെടാ പോയി പറയുന്നേ, ഇതൊക്കെ നടക്കണ്ടേ? സംഗതി ഏറ്റിരിക്കുന്ന അല്ല, ഞാൻ എനിക്കെന്നാ ഇതിന് എക്സ്പീരിയൻസ് ഇരിക്കുന്നു. ആലോചിച്ചിട്ട് പോലും തല കേറുന്നുമില്ല. ടീച്ചറേ അച്ചായോ വലിയല്ലേ. അല്ല ടീച്ചറെ, ഒരു കാര്യം ചോദിച്ചെ ടീച്ചറെ, ഒരു ചിന്ന ഡൗട്ട്. അതായത് പെമ്പിളിയുടെ സൈക്കോളജി അതെങ്ങനെ? അവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ തുറന്നങ്ങ് സമ്മതിക്കും, ഉള്ളിൽ പറയേണ്ട നമ്മൾ ഇടപെട്ടാ ചിലവാവും. ചിലവാ ചിലവാ വിരുന്നടാ ഉവേ. ടീച്ചർ കൺവിൻസ് ആയോ? എന്നാ പിന്നെ വേറെ എന്തെങ്കിലും നോക്കാം. ദിം ദനന 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 ദിം ദനന